അല്പമെങ്കിലും മറക്കാൻ വേണ്ടി. ഇപ്പോൾ എനിക്ക് അതിനും വയ്യാതായിരിക്കുന്നു മാവ. ഭാര്യയും മക്കളെയും പോറ്റാൻ വരുമാനമില്ലാത്തവൻ വിവാഹം കഴിക്കരുത്. ഞാൻ പോകുന്നു. നീ എങ്ങോട്ട് പോകുന്നു മോനെ? എങ്ങോട്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താ കിടക്കുന്നത്? ഒന്നുമില്ല മോനെ. കുറെ ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഇവിടെ എങ്ങും ഉണ്ടായിരുന്നില്ലേ? കമ്പനി ആവശ്യത്തിനായി ഞാൻ ബോംബെയിലായിരുന്നു. ഇന്നലെ ശ്രദ്ധിക്കാണ് തിരിച്ചെത്തിയത്. ഇവിടത്തെ കാര്യങ്ങൾ എല്ലാം ഞാൻ അറിഞ്ഞു. ആ മേലോ ദുഷ്ടൻ രവിയെ പോലീസിൽ പിടിപ്പിച്ചു. അവൻ ഇപ്പോൾ ലോക്കപ്പിലാണ്. എപ്പോഴും മഴക്കെട്ട് നടക്കുന്നവനാണെങ്കിലും അവനോട് ഞാനെങ്കിലും കാണാതിരുന്നാൽ എനിക്ക് എത്ര പ്രയാസമാണ്. എത്ര വന്നാലും അവൻ എന്റെ മകനല്ലേ. രവിയുടെ കാര്യം ഓർത്ത് വിഷമിക്കണം. ഞാൻ അവനെ ജാമ്യത്തിൽ ഇറക്കിയിട്ടുണ്ട്. നേരാണോ? എന്നിട്ട് അവൻ എവിടെ? എനിക്ക് എന്റെ മകനെ ഒന്ന് കാണണം. അവൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നു. വഴി വെച്ച് ആരോട് സംസാരിക്കാം? ദൈവം സുധാകരൻ നല്ലത് വരുത്തട്ടെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മോനെ. രാജമ്മയുടെ കാര്യം എന്ത് തീരുമാനിച്ചു? കയ്യിലൊരു ചില്ലിക്കാറ്റുമില്ലാതെ എന്ത് തീരുമാനിച്ചിട്ടെന്താ? ഞാൻ എന്റെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കേട്ട ആദ്യം കേട്ട വാർത്ത അവൾ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാനിവിടെ വന്ന് അവളെ കണ്ടപ്പോൾ പ്രേതമാണെന്ന് കരുതി ഭയന്നുപോയി. അവളുടെ അപ്പോഴത്തെ ഭാവം വേഷം അത്തരത്തിലായിരുന്നു. എത്രയും വേഗം രാജമ്മയെ ഏതെങ്കിലും ഒരു മാനസിക രോഗാശുപത്രി അയച്ചെങ്കിൽ കുഴപ്പമാണ്. ഇവിടുത്തെ ചുറ്റുപാടുകൾ വല്ലതും സുധാകരൻ അറിയാമോ? കുത്തിവെക്കാൻ മരുന്നില്ലാത്തത് കൊണ്ട് ശേഖരന്റെ മുത്തുകുട്ടി ആ
ആശുപത്രിയിൽ കിടന്ന് മരിച്ചു. ₹500 വേറെ വഴിക്ക് കിട്ടിയതായിരുന്നു. അതാ മേനൻ രവിക്ക് കൊടുത്ത പൈസയാണ്. ഞാൻ ആ കാശും കൊണ്ട് ആശുപത്രിയിൽ വരെ തന്നതായിരുന്നു. അപ്പോഴേക്കും ശേഖരൻ ഓടി വന്ന് എന്നിൽ നിന്നും ₹1,000 വാങ്ങി ആ മേനോനെ തന്നെ തിരിച്ചു കൊടുത്തു. പടിഞ്ഞു കുത്തിവെക്കാൻ കഴിയാതെ വന്നപ്പോൾ കുഞ്ഞു മരിച്ചു പോയി. എന്ത് ചെയ്യാം, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ചു. വാടക കൊടുക്കാത്തത് കൊണ്ട് വെറുതെ ഈ വീട് ആ മേനോന് വിറ്റു. ഇനിയിപ്പോ ഇവിടെ നിന്നും ഇറങ്ങി കൊടുക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. ഈ പണിത സ്ഥിതി രാജമ്മയെ എങ്ങനെ ചികിത്സിക്കാനാ? രാജമ്മയെ ചികിത്സിക്കാൻ നിർത്തിയില്ല, ഇനിയും വീണ്ടും അവളവിടെ നിർത്തിക്കൊണ്ടുപോയാൽ അവളുടെ രോഗം വർദ്ധിക്കും. അതുകൊണ്ട് ഞാൻ രാജമ്മയെ കൂട്ടിക്കൊണ്ടുപോയാണ്. ഏതെങ്കിലും ഒരു മാനസിക രോഗാശുപത്രിയിലേക്ക്. എന്റെ വീട്ടുകാർ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ അവിടെ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവളെ ഈ നിലയിലായി. സാറമില്ല, അവളുടെ അസുഖം മാറിയിട്ട് വിവാഹം നടത്താം. സുധാകരൻ, എന്തൊക്കെ ഞാൻ ഈ പറയുന്നത്? നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വിശ്വാസം വന്നു? അവൾക്ക് എങ്ങനെയാണ് ഈ അസുഖം ഉണ്ടായതെന്ന് സുധാകരൻ അറിയാമോ? അറിയാം. ആ മേനൻ അവളെ ആ മേനൻ ദുഷ്ടൻ എന്റെ മകനെ നശിപ്പിച്ചു. അതുകൊണ്ട് രാജമ്മ ഒരുപക്ഷെ ഗർഭിണിയായിരിക്കും. ഏതായാലും എനിക്കതൊരു പ്രശ്നമല്ല. എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അവളുടെ ശരീരം കളങ്കപ്പെട്ടെങ്കിലും മനസ്സ് പരിശുദ്ധമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്കത് മതി. സുധാകരൻ മോനെ, എന്റെ മോനെ, എന്റെ മോനാകെ ചടച്ചു. പോലീസുകാർ നിന്നെ ഒരുപാട് ഇടിച്ചോടാ. ആ മേനോൻ പോലീസുകാർക്ക് കൊടുത്ത രൂപയ്ക്ക് വേണ്ടുവള പിടിച്ചു. സാരമില്ല, നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ പോയി ഒരു ടാക്സി വിളിച്ചോണ്ടോ. എന്തിന്? രാജമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ. സുധാകരൻ, നിങ്ങൾ പറയുന്നത് മുഴുക്ക് ഞാൻ പുറത്തു നിന്ന് കേട്ടു. നിങ്ങൾ ഇത്ര നല്ല മനുഷ്യനാണ്. അന്ന് ഒരു ദിവസം നിങ്ങളെ അടിക്കാൻ വേണ്ടിയതാണ് എനിക്ക്. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ, മറന്നുള്ളേ. എന്നിട്ട് ഇനിയെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞു എത്ര നല്ല സ്വഭാവ ഗുണമുള്ള ജനത്തെ രാജമ്മ എന്തെടുക്കുന്ന അവളകത്തുണ്ട് പോലെ. രാജമ്മ, രാജമ്മ, രാജമ്മ.
അച്ഛനെ വന്നോ.